ഓരോ ദിവസവും നടക്കേണ്ട അത്ഭുതങ്ങൾ ആ ദിവസം തന്നെ ചെയ്യാൻ ഇഷ്ടമുള്ള കർത്താവിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഓരോ ദിവസവും ദൈവം അത്ഭുതം ചെയ്യും. മാത്രമല്ല പല അത്ഭുതങ്ങളും നമ്മൾ അറിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ 8 മണിക്കൂർ പ്രാർത്ഥനയിൽ ചർച്ചിൽ വരുന്ന ഒരു സിസ്റ്ററുണ്ട്, അംബി എന്ന പേര്. ആ സഹോദരിയുടെ സാക്ഷ്യം അവരോരോ അത്ഭുതങ്ങളൊക്കെ പറയുമ്പോൾ കാര്യമാക്കിയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ആ മീറ്റിങ്ങിനിടയിൽ ഞാൻ ചോദിച്ചു, അംബി സിസ്റ്ററിൻ്റെ വീട്ടിൽ നടന്ന 1-2 അത്ഭുതം പറയാമോ? അവർ 1-2 അത്ഭുതങ്ങൾ പറഞ്ഞു. ഞെട്ടി വിറച്ചു പോയി ചർച്ച്. കാരണം അവരുടെ വീട്ടിൽ പലപ്പോഴും പാമ്പ് കയറും. പാമ്പ് കയറി, പാമ്പ് ഭിത്തി കയറി ഇരിക്കുമ്പോൾ വലിയ മുറുക്കൻ പാമ്പല്ല, വിഷം ഉള്ള പാമ്പുകൾ. ആ പാമ്പ് കയറി കഴിഞ്ഞാൽ ഉടനെ ആരോ കയ്യിൽ വന്ന് തട്ടും. അപ്പോൾ കണ്ണൂർ നോക്കുമ്പോൾ പാമ്പ് ഇരിക്കുന്നു. അതായത് പാമ്പ് വന്നാൽ ഉടനെ അറിയും. വേറൊരു ദിവസം കട്ടിലിൻ്റെ താഴെയായിട്ട് ഒരു സൈക്കിളിൻ്റെ ടയറ് പോലെ എന്തോ കിടക്കുന്നു. പുള്ളിക്കാരത്തി ഓർത്തു സൈക്കിളിൻ്റെ ടയറാണെന്ന് എഴുതി താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിട്ട് ചെയ്ത ശേഷം അതിൽ തലവെച്ച് കിടന്നുറങ്ങി. എന്നിട്ട് വൈകിട്ട് വന്ന് ഭർത്താവിനോട് പറഞ്ഞു, ചേട്ടാ ആ ടയർ എന്ത് ചെയ്യേ? കട്ടിലിൻ്റെ അടിയിൽ താഴെ കിടന്ന് വെച്ചാൽ ടയർ കാണില്ല, ചേട്ടനെടുത്ത് വെളിയിലിട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടി അത് വല്ല പാമ്പായിരിക്കും. അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഒരു സാധനം കാണുന്നില്ല. നോക്കുമ്പോൾ ഇത് ഈ സഹോദരിക്ക് മനസ്സിലായി ഇത് വരയുള്ള ഒരു വണ്ണമുള്ള ഒരു ടയർ പോലെ ഇരുന്നേച്ചു. ഏതോ ഒരു മലമ്പാമ്പിൻ്റെ എനോട്ടയാണ് അതിൽ തലവെച്ച കിടന്നത്. ദൈവത്തിൻ്റെ കാവലെ വേറൊരു അത്ഭുതം പറഞ്ഞു ഞങ്ങളെ ഞെട്ടിപ്പിച്ചത്. അവരെ പെരക്കകത്ത് ചിരട്ട വെച്ചിരുന്നു. ഒരു കൊച്ചു വീടാണ്, ചിരട്ട വെച്ചിരുന്നു, നിറയെ ചിരട്ടയുണ്ട്. അപ്പോൾ വെള്ളം ചൂടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഒരു വീടിൻ്റെ മൂലക്ക് കൂട്ടിയിരുന്നു. ഈ ചിരട്ട ഒരു ദിവസം എടുക്കാൻ നോക്കിയപ്പോൾ അതിനകത്ത് 30 മുട്ട, വലിയ മുട്ട, കോഴിമുട്ടയുടെ വലിപ്പമുള്ള കോഴിമുട്ടയാണെന്ന് കരുതി 3 ഭരണിയിലാക്കി വെച്ചു. എന്നാൽ അതൊന്ന് എടുക്കാനൊന്നും അവർക്ക് തോന്നിയില്ല, അതവിടെ ഇരുന്നു. ഒരു ദിവസം ഇത് തുറന്നപ്പോൾ ഈ 30 മുട്ടയും പാമ്പ് കുഞ്ഞുങ്ങളായിരുന്നു, മൂർക്കം പാമ്പിൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു. പത്തി വിടർത്തി നിൽക്കുകയാണ്. നോക്കണേ 30 മുട്ട. അതിനെ തോരണം എടുത്ത് പുഴുങ്ങി തിന്നിരുന്നെങ്കിലോ, ബുൾസൈ അടിച്ചിരുന്നെങ്കിലോ. ദൈവം എത്ര കാവൽ കൊടുത്തൊരു കുടുംബമാണ്. പിന്നീട് ഒരു ദിവസം ഈ മുട്ടയുടെ മുട്ടയിട്ട തള്ള പെരക്കാത്തോട് കയറി വന്നു. ദൈവം അവരെ കാത്തത് എത്ര ഭയങ്കരമാണ്. ഇതുപോലെ നമ്മൾ പോലും അറിയാതെ നമുക്കുള്ള കാവലും കരുതലും ഫേവറൊക്കെ നമ്മൾ അറിയുന്നില്ല. ആ സാധുവായ ആ സഹോദരിയുടെ സാക്ഷ്യം എത്ര ഭയങ്കരമാണ്. അംബി എന്നാണ് ആ സഹോദരിയുടെ പേര്. കർത്താവ് നടത്തുന്ന അത്ഭുത വിധങ്ങൾ. അപ്പോൾ നമ്മൾ അറിയുന്നില്ല, ദൈവം എല്ലാവരെയും കർത്താവാണ്. ചിലർക്ക് വലിയ വചന പരിജ്ഞാനമൊന്നുമില്ല. വചനം പരിജ്ഞാനമില്ലെങ്കിലും വചനം ഉണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാം കർത്താവ് തന്നെയാണ്. കർത്താവിലുള്ള ആശ്രയമാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. കർത്താവ് തിരഞ്ഞെടുത്തവരെ കർത്താവ് കാത്തു സൂക്ഷിക്കും എന്നുള്ളതിന് തെളിവാണിത്. കർത്താവ് ഇതുപോലെയുള്ള അത്ഭുതങ്ങളിലൂടെ നമ്മെ നടത്തുമ്പോൾ നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം. ഈ അത്ഭുതങ്ങളിലൂടെ നമ്മെ നടത്തുന്ന കർത്താവിനെ പാടി ആരാധിക്കാം. നിന്നെ മുഖം
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശുവിനെ ഉപദ്രവിക്കാൻ വന്ന യഹൂദന്മാരെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. ശബത്തിൽ യേശു സൗഖ്യമാക്കി. യേശുവിന് 7 ദിവസം ഒരുപോലെയായിരുന്നു, യേശുവിന് 365 ദിവസവും ഒരുപോലെയായിരുന്നു. രാത്രി വന്ന നിക്കോദിമോസിനും യേശു മറുപടി കൊടുത്തു. രാത്രികളിൽ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ യേശു പഠിപ്പിച്ചു. യേശുവിന് 24 മണിക്കൂറും ഒരുപോലെയാണ്. രാത്രിയിലാണ് മൽക്കോസ് എന്ന് പറയുന്ന മഹാപുരോഹിതൻ്റെ ദാസനെ പത്രോസ് വെട്ടിയപ്പോൾ കാത് താഴെ വീണത്. ആ കാതെടുത്ത് അവന് പിടിപ്പിച്ചു കൊടുത്തത് ഇരുട്ടത്താ. കർത്താവ് കറക്റ്റായിട്ട് പിടിപ്പിച്ചു കൊടുത്തു. ഏറ്റവും ഒടുവിൽ യേശു ചെയ്ത അത്ഭുതം തന്നെ പിടിക്കാമെന്ന പടയാളിയെ സൗഖ്യമാക്കുന്നതായിരുന്നു. അതൊന്നും അവർക്കൊരു അത്ഭുതമേ അല്ല. എന്നാൽ അവർ പറയണ്ടേ, എന്നെ സൗഖ്യമാക്കി. ഇതെല്ലാം അവരെല്ലാം മറന്നുപോകും. ഇതിൻ്റെ എല്ലാം പുറകിൽ പിശാചാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ പെട്ടെന്ന് മറന്നു പോവുകയും ദൈവത്തിനെതിരെ തിരിയുകയും ചെയ്യുന്നത് അതൊരു പൈശാചികമാണ്. ഇവിടെ യേശു അവരുമായിട്ട് വലിയ വാദപ്രതിവാദത്തിലായി. യേശു എന്നാൽ വിട്ടുകൊടുത്തില്ല. യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. വിഷയം മാറി. ഇപ്പം ശബത്ത് എന്നുള്ളത് അവർ മറന്നു, അടുത്ത വിഷയത്തെ പിടിച്ചു. നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് വന്നാൽ അതുമായിട്ട് കൊണ്ടുപോകാനായിട്ട് ഒത്തിരി പേരുണ്ട്. എവിടെയെല്ലാം ഉണ്ട്, അത് ലോകം മുഴുവൻ എത്തിക്കും. നമ്മൾ ചെയ്യുന്ന 100 കാര്യത്തിനും ഒരു നല്ല അഭിപ്രായം പറയാതെ ഒരു തെറ്റ് വന്നാൽ ഉടനെ അത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയ ആൾക്കാരുണ്ട്. ഇതെല്ലാം പിശാചിൻ്റെ ഏജന്റുകളാണ്. എന്നാൽ ഒരു നന്മ വന്ന അതിന് സ്തോത്രം കർത്താവേ. എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ, ഹൃദയത്തിൻ്റെ ആ നിഷ്കളങ്കാവസ്ഥ നാം വളർത്തിയെടുത്താൽ നമ്മുടെ വീട് അനുഗ്രഹിക്കപ്പെടും. നിവൃത്തിയുണ്ടെങ്കിൽ ഒരു ദൈവദാസനെതിരെ ഒരു വാക്ക് പറയരുത്. നിവൃത്തിയുണ്ടെങ്കിലെന്നല്ല, ഒരിക്കലും പറയരുത്. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കെതിരെ നമ്മൾ ഒരു വാക്ക് പറയരുത്. ശൗലിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം മുറിച്ചെടുത്തത് കൊണ്ട് ദാവീദിൻ്റെ മനസാക്ഷി കുത്തിത്തുടങ്ങിയെന്നാണ്. ഇതാ, യേശുവിനെതിരെ എന്തും പറയാൻ ഇവർക്ക് ഒരു മടിയില്ല. അനേകരെ വിടുവിച്ച് സൗഖ്യമാക്കി മുന്നോട്ട് പോകുന്ന കർത്താവിനെ അപമാനിക്കുന്നതിൽ ഇവർക്ക് ഒരു ലജ്ജയുമില്ല. എന്നാൽ കർത്താവ് പറയുന്നത് സത്യമാണ്. കർത്താവ് പൊങ്ങച്ചം പറഞ്ഞില്ല.
എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അതവർക്ക് വലിയ വിഷയമായി. ഇപ്പോൾ അവർ പറയുന്നത് എന്താണ്? ശബത്ത് വിരുമറന്നു. ഇപ്പോൾ ഇവൻ ദൈവത്തിന് സമനാക്കി, ഇവനെ ഇവനും ദൈവം ഒന്നാണെന്ന് പറയുന്നു. വാസ്തവമല്ലേ? ഇതിനകത്ത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം. യേശു തന്നെ പറഞ്ഞു, നിങ്ങൾ ദേവന്മാരെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് നിങ്ങളുടെ പുസ്തകം പറയുന്നില്ലേ? അപ്പൊ ദേവന്മാർ, ദൈവത്തിൻ്റെ മക്കൾ, നാം ദൈവമക്കൾ എന്ന് പറയുമ്പോൾ ദൈവത്തോട് തുല്യനാണ്. യേശു പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണ്. പത്രോസ് ദൈവിക വെളിപ്പാടിൽ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശുവിനെ ദൈവപുത്രൻ എന്ന് പറയാത്ത കാലത്തോളം നമുക്ക് രക്ഷിക്കപ്പെടാൻ കഴിയില്ല. യേശു ഒരു ഗുരുവാണെന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷയില്ല. യേശു ഒരു നല്ല ഒരു ഇടയനാണെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. യേശു നല്ല ഒരു യഹൂദനാണെന്ന് പറഞ്ഞാലും നമുക്ക് രക്ഷയില്ല. യേശു നല്ലൊരു പ്രവാചകനാണെന്ന് പറഞ്ഞാലും രക്ഷയില്ല. യേശു ദൈവത്താൽ അയക്കപ്പെട്ടവനെന്ന് പറഞ്ഞാലും നാം രക്ഷിക്കപ്പെടില്ല. നാം രക്ഷിക്കപ്പെടണമെങ്കിൽ യേശു ദൈവപുത്രൻ എന്ന് നാം വിശ്വസിക്കണം. കർത്താവ്, ലോക രക്ഷകൻ, മശിഹ എന്ന് നാം വിശ്വസിക്കണം. ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകരുത്. അവർക്ക് നിത്യജീവൻ കിട്ടണം. നിത്യജീവൻ കിട്ടണമെങ്കിൽ ദൈവപുത്രനായി യേശുവിനെ അംഗീകരിക്കണം. ഇവിടെ യേശു അവരോട് പറഞ്ഞു, 19 വാക്യം, ആകയാൽ യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നത് അല്ലാതെ പുത്രനെ സ്വതവേ ചെയ്യുവാൻ കഴിയില്ല. അവിടെ യേശു അവരോട് പറയുന്നുണ്ട്, ഓരോരുത്തർ സ്വന്തം നാമത്തിൽ വരുമ്പോൾ അവർക്കൊരു മാന്യത കൊടുക്കുന്നുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ നാമത്തിലല്ല, എൻ്റെ പിതാവ് അയച്ച പിതാവിന് വേണ്ടി വന്നപ്പോൾ നിങ്ങൾ എന്നോട് എതിർക്കുന്നു. ഞാൻ എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. ഞാനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഞാൻ പിതാവിൻ്റെ പുത്രനെന്ന് പറഞ്ഞത് വലിയ കാര്യമാണോ? നിങ്ങൾ ദേവന്മാരാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ പുസ്തകത്തിലില്ലേ? ദൈവവചനം ക്രിയ ചെയ്യാത്ത ഇവർക്കിതൊന്നും ഗ്രഹിക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവും ക്രിസ്തുവുമായിട്ട് പറയാൻ ആർക്കും കഴിയില്ല. അപ്പൊ ഇവർ പരിശുദ്ധാത്മാവിലല്ല, ഇവർ നിത്യജീവനായി നിയമിക്കപ്പെട്ടവരുമല്ല. എന്തുകൊണ്ടാണ് ഇവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്? അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു, നിത്യജീവനായി നിയമിക്കപ്പെട്ട ഏവരും വിശ്വസിച്ചു. അപ്പോൾ വിശ്വസിച്ചവരറിയണം നാം നിയമിക്കപ്പെട്ടവരാണ്. നാം നിത്യജീവനായിട്ട് അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ കർത്താവ് നമ്മളെ കണ്ടതാണ്. ഓ, എത്ര വലിയ പദവിയാണ്! ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. അപ്പോൾ എനിക്ക് കരുണ തോന്നേണ്ടവനോട് ഞാൻ കരുണ തോന്നുന്നു. എനിക്ക് കഠിനനാക്കാൻ കഴിയുന്നവരെ ഞാൻ കഠിനനാക്കും. അപ്പൊ ദൈവം ചിലരെ കഠിനപ്പെടുത്തിയിരിക്കുന്നത് ആ ദൈവത്തിന്റെ പ്ലാനാണ്. നമുക്ക് ഒറ്റ കാര്യം ചെയ്യാൻ കഴിയും, കർത്താവേ അവരുടെ ആ കഠിന ഹൃദയത്തെ ഉരുക്കണമേ. അങ്ങനെ കഠിന ഹൃദയങ്ങൾ ഉരുകുമ്പോഴാണ് ഉണർവുണ്ടാകുന്നത്. രക്ഷിക്കപ്പെടാനുള്ളവർ എങ്ങനെയല്ലേ രക്ഷിക്കപ്പെടും? എന്നാൽ കഠിന ഹൃദയങ്ങളെ പോലും ഉണർവിൻ്റെ സീസണിൽ എല്ലായിടത്തും ആ കല്ലായിട്ടുള്ള ഹൃദയം മാറി യേശുവിനെ സ്വീകരിക്കുന്ന ഒരു ഹൃദയമുണ്ടാകും. അവരുടെ പാപത്തിൽ നിന്ന് അവർ പുറത്തു വരും. അതുകൊണ്ടാണ് ചാൾസ് ഫിന്നി പോലെയുള്ള ദൈവദാസന്മാർ ട്രെയിനുകളിൽ യാത്ര ചെയ്തപ്പോൾ ട്രെയിനിൻ്റെ ഇരുവശത്തുമുള്ള ഫാക്ടറികളിലുള്ള ജനങ്ങൾ വചനമില്ലാതെ തന്നെ പാപബോധത്താൽ കയ്യിൽ ഇരിക്കുന്ന സ്പാനറെല്ലാം താഴെയിട്ട് വീണ് കിടന്ന് യേശുവേ ഞാനൊരു പാപിയാണ് എന്നോട് ക്ഷമിക്കണേയെന്ന് അവർ നിലവിളിച്ചത്. അതുപോലെയുള്ള ചരിത്രങ്ങൾ എങ്ങനെയുണ്ടാകുന്നു? പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളുടെ ഹൃദയത്തിൽ ചലിക്കുമ്പോഴാണ്. ലുദിയയുടെ ഹൃദയം പൗലോസ് സംസാരിക്കുന്ന ഗ്രഹിക്കേണ്ടതിനും ശ്രദ്ധിക്കേണ്ടതിനും വിശ്വസിക്കേണ്ടതിനും കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അടഞ്ഞുപോയ ഹൃദയമുള്ളവർക്കൊരിക്കലും
ദൈവവചനം അംഗീകരിക്കാൻ കഴിയില്ല. ആരെങ്കിലും ദൈവവചനത്തിനെതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ, അംഗീകരിക്കുന്നില്ലെങ്കിൽ, അവരുടെ ഹൃദയം കാഠിന്യപ്പെട്ട് കിടക്കുകയാണ്. ആ കഠിന ഹൃദയം ഉരുകുവാൻ പ്രാർത്ഥിക്കുന്നവർ ആ വീട്ടിലുണ്ടെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും. ഹൃദയ കാഠിന്യം ബൈബിൾ കേട്ടാൽ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഹൃദയ കാഠിന്യം, ആ കാഠിന്യം മാറുവാൻ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ദിവസം അവർ രൂപാന്തരപ്പെടും. ഒരു ഹൃദയത്തെ ദൈവം തൊടും. ഒരു പുതിയ ഹൃദയം, കല്ലായിട്ടുള്ളത് മാറ്റി മാംസളമായത് ദൈവം അവർക്ക് കൊടുക്കും. ആരും പിന്നെ അവർ ഉപദേശിക്കേണ്ടതായിട്ട് വരില്ല. എബ്രായ ലേഖനത്തിൽ പറയും, എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്ന് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും. ആ പഴയ ഹൃദയം കൊണ്ടാണ് യേശുവിനെതിരെ കല്ലുമായിട്ട് നിൽക്കുന്നത്. പിന്നീട് നമുക്കറിയാം ഇവരുടെ നേതാവായിരുന്നു ശൗല്. ആ ശൗലിനെ കർത്താവ് ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം തന്നെ ദൈവം മാറ്റിമറിച്ചു. ഒരു പുതിയ ഹൃദയം കൊടുത്തു. അവൻ വലിയൊരു അപ്പോസ്തലനായി മാറി. കർത്താവിനോട് ഏറ്റവും കൂടുതൽ അടികൊള്ളുന്നവനായി. കർത്താവിനെതിരെ സഭയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ അടി കൊടുത്തവനാണ്. ഏറ്റവും കൂടുതൽ കല്ലെറിയാൻ കൂട്ടു നിന്നവനാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കല്ലേറി കൊള്ളുന്നവനും ഏറ്റവും കൂടുതൽ അടി കൊള്ളുന്നവനും ഏറ്റവും കൂടുതൽ പീഡകൾ സഹിക്കുന്നവനുമായി മാറി. ഹൃദയത്തെ കർത്താവ് മാറ്റിയാൽ ഉണ്ടാകുന്ന വ്യത്യാസം എത്ര ഭയങ്കരമാണ്. നാം പ്രാർത്ഥിക്കണം, കർത്താവെ, കല്ലുപോലത്തെ ഹൃദയങ്ങളെ ഉരുക്കുവാൻ ഇന്ന് കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ കല്ലായിട്ടുള്ള ഹൃദയങ്ങളെല്ലാം ഒന്ന് ഉരുകട്ടെ. കാഠിന്യ ഹൃദയങ്ങൾ ദൈവസഭയിൽ നിന്ന് മാറട്ടെ. കാഠിന്യ ഹൃദയങ്ങൾ വീടുകളിൽ നിന്ന് മാറട്ടെ. ദൈവവചനം സ്വീകരിക്കുന്ന പാറകളില്ലാത്ത നല്ല നിലം, നൂറുമേനി വിളവുണ്ടാക്കുന്ന നിലങ്ങളായി, ദൈവവചനം സ്വീകരിക്കുന്ന ഫലം കാണുന്ന ഹൃദയങ്ങളായി, യേശുവെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ ഹൃദയങ്ങൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 25 വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. യേശുവിനെ ആരാണെന്ന് പരസ്യമായി പറയാണ്, കല്ലുകൾ എടുത്തവരുടെ നടുവിൽ പറയാണ്, ഞാൻ ദൈവപുത്രനാണ്. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവരെല്ലാം ജീവിക്കുകയും ചെയ്യും, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. യേശുവിന്റെ വ്യക്തിത്വം അടക്കി വെക്കാനോ മറച്ചു വെക്കാനോ കഴിഞ്ഞില്ല. യേശു ആരെന്ന് യേശു പരസ്യമായി പറഞ്ഞു. ഇന്ന് ദൈവമക്കൾ അവർ ഓഫീസിലോ അവരുടെ കോളേജുകളിലോ അവർ പോകുന്നിടത്തൊക്കെ അവർ ദൈവമക്കളെന്ന് വെളിപ്പെടുത്തുന്നില്ല. യേശു പരസ്യമായി കല്ലുകളുടെ നടുവിൽ പറയുകയാണ്, ഞാൻ ദൈവപുത്രനാണ്, എന്നിലൂടെ വിടുതലുണ്ട്. അംഗീകരിക്കാത്തവരുടെ നടുവിലും യേശു വാക്കുകൾ അടക്കി വെച്ചില്ല. യേശു അത് പറഞ്ഞു. സത്യം ഒരിക്കലും അടക്കി വെക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ സത്യങ്ങൾ മറച്ചു വെക്കുന്നതിൽ ദൈവമക്കളായ നമ്മൾ PhD എടുത്തവരാണ്. ചർച്ചിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ വിശ്വാസികളായിട്ട് മുഴുവനും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കൈകൾ ഉയർത്തുന്നു, കൈകൾ മലർത്തി പിടിക്കുന്നു, കൈകൾ വീശുന്നു, സ്തോത്രം യേശുവേ, ഹാലേലൂയ, പിന്നെ പ്രൈസ് ദ ലോർഡ്. എന്നാൽ ചർച്ച് വിട്ടു കഴിയുമ്പോൾ ഇതൊന്നുമില്ല. ആഴ്ചയിൽ ഒരു ഞായറാഴ്ച മാത്രം 3 മണിക്കൂർ, അതും വൈകിയേ വരൂ, നേരത്തെ പോകുകയും വേണമല്ലോ. വൈകി വരുന്നത് എന്തിനാ? നേരത്തെ പോകാനാ. ആ ഒരു മണിക്കൂറായിരിക്കും, 1.5 മണിക്കൂറായിരിക്കും ഈ ഹാലലുയ. ആ സമയത്ത് മാത്രമേ ഓർമ്മയുള്ളൂ ഞാനൊരു ദൈവ പൈതലാണ്. യേശുവിന് 24 മണിക്കൂറും 365 ദിവസവും അറിയാം ഞാൻ ദൈവപുത്രനാണ്. വിമർശനങ്ങളെ നടുവിൽ പറഞ്ഞു, ദൈവപുത്രനാണ് ഞാൻ, എൻ്റെ പിതാവും ഞാനും ഒന്നാണ്. ഈ ഒരു വാക്ക് പറയാൻ പിശാച് പലപ്പോഴും നമ്മെ അനുവദിക്കുന്നില്ല. 2, ഈ ഒരു ബോധ്യം നമ്മെ വിട്ട് മാറുന്നു. ഈ ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ്
തെറ്റായ വഴികളിലേക്ക് പോകുന്നു, ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള വ്യക്തമായൊരു ബോധ്യം നമ്മുടെ അകത്ത് കിടന്ന് നമുക്ക് പാപം ചെയ്യാൻ കഴിയില്ല. ജോസഫ് പാപം ചെയ്യാതിരുന്നത് പോത്തിഫറിൻ്റെ വീട്ടിൽ അവൻ അവസരമുണ്ടായിട്ടും പാപം ചെയ്യാഞ്ഞത് ദൈവത്തിൻ്റെ ഒരു ഒരു ദാസനാണെന്നുള്ളൊരു ബോധ്യമാണ്. എനിക്കൊരു ദൈവമുണ്ട്, ദൈവം എല്ലാം കാണുന്നു, ദൈവം ഇവിടെ ഉണ്ട്, എൻ്റെ കൂടെയുണ്ട്. എന്നാൽ യേശുവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാണെന്നും ഞാനും യേശു ഒന്നാണെന്നുള്ള ബോധ്യമുള്ളവർക്ക് എങ്ങനെ പാപം ചെയ്യാൻ കഴിയും? 24 മണിക്കൂറും നമ്മൾ ദൈവമക്കളാണ്. ചർച്ചിൽ വരുമ്പോൾ മാത്രമല്ല, പ്രാർത്ഥനാ പായയിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ദൈവമക്കൾ. 24 മണിക്കൂർ ഉറക്കത്തിൽ ഊണിലും സംസാരിക്കുമ്പോഴെല്ലാം ഓർക്കണം, ഞാൻ എപ്പോഴും ഒരു ദൈവ പൈതലാണ്. യേശുവിനെ നമുക്ക് മാതൃകയാക്കാം. 24 മണിക്കൂറും 365 ദിവസവും നാം ദൈവമക്കളാണ്. സിംഹം എപ്പോഴും സിംഹം തന്നെയാണ്. സിംഹം ഞായറാഴ്ച 3 മണിക്കൂർ മാത്രമല്ല സിംഹമാകുന്നത്, എപ്പോഴും സിംഹം സിംഹം തന്നെയാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് പല വിശ്വാസികളും പാപം ചെയ്യുന്നത്? അവർക്ക് ഈ ബോധ്യം നഷ്ടപ്പെടുന്നു, ഞാൻ ദൈവപുത്രനാണ്. യേശുവിനെ നോക്കാം, വിശ്വാസത്തിൻ്റെ നായകൻ, പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കി, ഞാനും പിതാവ് ഒന്നാണ്. എൻ്റെ പിതാവ് പ്രവർത്തിക്കും, ഞാനും പ്രവർത്തിക്കും. ഇതിലും വലിയത് എൻ്റെ പിതാവ് എന്നെ കാണിച്ചു തരും, ഞാനത് ചെയ്യും. എൻ്റെ പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കും, ഞാനും ഉയർപ്പിക്കും. അത് ശബത്താണെന്നൊന്നുമില്ല, ഞാൻ ചെയ്തിരിക്കും. യേശുവിൻ്റെ പ്രഖ്യാപനങ്ങളെല്ലാം പരസ്യമായിരുന്നു. ആരെയും യേശു പേടിച്ചിട്ടില്ല. മരണം വരെ യേശു പേടി എന്തെന്ന് കണ്ടുമില്ല. യേശു ഭൂമിയിൽ പേടിച്ചതേയില്ല. ദേഹത്തെ കൊല്ലുന്നവനെ പേടിക്കണ്ട, കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനെ ഭയപ്പെടുവെന്ന് യേശു പറഞ്ഞു. ആരെയും പേടിക്കാത്ത, ആരെയും കൂസാത്ത യേശു, ദൈവത്തെ മാത്രം ഭയപ്പെടുന്ന ദൈവപുത്രൻ. ആ ദൈവപുത്രനിൽ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ നിലപാടുകളെ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചു പറയാൻ, സത്യത്തിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ കൃപ കർത്താവ് തരട്ടെ. ഒന്നുകൂടി പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ, ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള പ്രാഗൽഭ്യത്തോടെ 24 മണിക്കൂറും ഒരു വർഷത്തിൻ്റെ 365 ദിവസവും ജീവിപ്പാനുള്ള സ്വയമായ വിവേകവും ജ്ഞാനവും എല്ലാവർക്കും ഉണ്ടാകും. ഈ മക്കളെ അതിനായി ഒരുക്കണമേ. ഓരോ ദിവസവും നടക്കേണ്ട വിടുതലുകൾ അവർ കാണട്ടെ. എൻ്റെ പിതാവ് എന്നെ കാണിച്ചു തരുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ പിതാവിൽ നിന്ന് കേൾക്കട്ടെ, കാണട്ടെ. 24 മണിക്കൂറും പിതാവുമായി അടുത്ത ബന്ധത്തിൽ ഓരോ വ്യക്തികളും തുടരട്ടെ. യേശുവിൻ്റെ ശബ്ദം എപ്പോഴും ഇവർ കേൾക്കട്ടെ. പരിശുദ്ധാത്മാവിലായിരിക്കട്ടെ. വഴികളിലെല്ലാം കാക്കണം. ഇന്നത്തെ ദിവസം ഒരു വിടുതലിൻ്റെ ദിവസമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ വലിയ കരം കൂടിയിരിക്കട്ടെ. ഈ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ജീസസ് എവരിഡേ എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ മീറ്റിംഗാണ്. യേശു കർത്താവിൻ്റെ പദ്ധതിയാണ്. ഭൂമിയുടെ അറ്റത്തുള്ള സുവിശേഷം അറിയിക്കുന്ന ഈ കൂട്ടായ്മയിൽ നിങ്ങളുടെ കൈത്താങ്ങൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. സാമ്പത്തികമായി വലിയ ആവശ്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ സാമ്പത്തികമായ കൂട്ടായ്മ ഞങ്ങൾക്ക് വേണം. അത് നിങ്ങൾക്കും കുടുംബങ്ങൾക്കും അനുഗ്രഹമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ.